ഹായ് കുട്ടികളെ, ആ എക്സാമൊക്കെ ഏതാണ്ടൊക്കെ തീർന്നല്ലോ. ഇനി മലയാള ഹയറുണ്ട്. മലയാള ഹയറിന് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ വെളിയിൽ വേറൊന്നുമല്ല, ഇംഗ്ലീഷ് നമ്മളെങ്ങനെ ചെയ്യുന്നുവോ അതിൻ്റെ മലയാളമാണ്. അതൊക്കെ മലയാള ലോവർ കണക്കുള്ള ഫോർമാറ്റ് തന്നെ. പിന്നെ അതിലധികം ബാലൻസ് ഷീറ്റ്, കണക്ക് മെമ്മോറാണ്ടം, മെമ്മോ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വരും. അത് സർക്കുലർ അടിക്കുന്ന അതുപോലെ തന്നെയാണ്. മെമ്മോ, അർദ്ധ സർക്കാർ, ഔദ്യോഗിക കത്ത്, അനൗദ്യോഗിക കത്ത്, ഇതൊക്കെ വരുന്നത് ഡിവോ ലെറ്റർ പോലെ. അതുപോലെ തന്നെ സർക്കുലറൊക്കെ ഡിവോ അർത്ഥ അനൗദ്യോഗിക കത്തെന്നൊക്കെ പറയുമ്പോൾ ഔദ്യോഗിക കത്തൊക്കെ നമ്പരും ഡേറ്റും ഇതെല്ലാം ഇട്ട് അണ്ടർലൈൻ കൊടുത്തടിക്കുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നമ്മൾ ഇംഗ്ലീഷ് ചെയ്യും പോലെ തന്നെ. പിന്നെ ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ മലയാളത്തിലെന്നേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മലയാളം എന്തായാലും ചെയ്യാൻ കഴിയും. ലോവറൊക്കെ നല്ല എളുപ്പമായിരുന്നു. അതുപോലെ തന്നെ ഇതുവരെയുള്ള ക്വസ്റ്റ്യങ്ങളെല്ലാം നല്ല എളുപ്പത്തിലുള്ളതായിരുന്നു. നിങ്ങൾക്ക് അതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. 11, 10, 11, 10 തീർത്തവരുമുണ്ട്, അങ്ങനെയൊക്കെ തീർന്നവരുമുണ്ട്. നല്ല ക്വസ്റ്റ്യനായിരുന്നു. അപ്പോൾ ഇനി മലയാളം കൂടി കഴിഞ്ഞാൽ പിന്നെ ഷോർട്ട് ഹാൻഡ് ഉള്ളവരുണ്ട്. ഷോർട്ട് ഹാൻഡ് അത് വേറെയല്ലേ, ഇവിടെ അല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കാണും. എൻ്റെ ഇതുവരെയുള്ള വീഡിയോ എല്ലാവരും കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സർക്കുലറായിട്ട് അത് തന്നെ ഇന്നലെ അത് തന്നെ വരികയും ചെയ്തു. എല്ലാവരും കണ്ട് കാണും, എല്ലാവർക്കും സന്തോഷമായല്ലോ. പിന്നെ റിസൾട്ടൊക്കെ നല്ല റിസൾട്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കേ.